നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. നാളെ ഏപ്രിൽ മാസം 19-ാം തീയതി, 1197 മേടമാസം 6-ാം തീയതി. നാളെ മുതൽ ജീവിതത്തിൽ അഭിവൃദ്ധിയും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവർക്ക് ഇവരെടുക്കുന്ന ഏത് കാര്യങ്ങൾക്കും വളരെ നല്ല ഒരു റിസൾട്ട് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. എല്ലാ മാസവും 1-ാം തീയതി ആഞ്ജനേയ സ്വാമിയെ ക്ഷേത്രദർശനം നടത്തി ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ സാധ്യമാകും. ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കഴിയില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആഞ്ജനേയൻ്റെ ഒരു പടം വയ്ക്കുക. അതിൽ നിങ്ങൾ ധൂപമൊഴിഞ്ഞ് ദീപാരാധന നടത്തി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ഈ നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ കടമ്പകൾ കടക്കുവാൻ സാധ്യമാകും. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ തന്നെയാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് ഉയർന്ന ഫലം ലഭിക്കുവാൻ സാധ്യമാകും. അങ്ങനെ തന്നെ ചെയ്യുക. വരാനിരിക്കുന്ന നാളുകൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെതാണ്, അഭിവൃദ്ധിയുടേതാണ്, സമ്പൽ സമൃദ്ധിയുടേതാണ്. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് സാധ്യമാകും. ഉടനടി ഇവർക്ക് പല നല്ല അനുഭവങ്ങളും വന്നു ചേരും. വീടുപണിയൊക്കെ നടക്കുന്നവർക്ക് വീടുപണി പെട്ടെന്ന് പൂർത്തീകരിക്കും. വസ്തുവകകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുവകകൾ ഉടൻ വാങ്ങുവാൻ സാധിക്കും. വിദേശ രാജ്യത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകുവാൻ സാധിക്കും. അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു ആശ്വാസം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് നാളെ മുതൽ. സങ്കടകാല ചതുർത്ഥിയാണ്. ഈ ചതുർത്ഥി ദിവസം വിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ ഗണപതി ഹോമം നടത്തുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ആഗ്രഹങ്ങളൊക്കെ നടക്കും. ജീവിതത്തിൽ ചെറിയ ചെറിയ പരിഹാരങ്ങൾ വലിയ വലിയ ഫലങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഭാഗ്യാനുഭവങ്ങളുടെ ഒരു സമയം തന്നെയായിരിക്കും. ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഉടനടി ഒരു നല്ല അനുഭവം, നല്ല ഫലവത്തായ ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂജകൾ നടത്തുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കായി പൂജകൾ നടത്തി പ്രാർത്ഥന നടത്തുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനൊരു നല്ല റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ രീതിയിലും സമൃദ്ധിയുണ്ടാകും. വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ നടത്തുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങളുമായി വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ശത്രുദോഷം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ദൈവീകമായ പരിഹാരങ്ങളിലൂടെ ഞങ്ങൾ നൽകുന്നതാണ്. അതുപോലെ സമ്പൂർണ്ണ മലയാള ജാതകം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ദശാകാലം, നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം, നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്ന ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ഒക്കെ ഈ ജാതകത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സമ്പൂർണ്ണ മലയാള ജാതകം ആവശ്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
നിങ്ങൾക്ക് പരിഹാരം സഹിതം ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് ഉയർന്ന ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ക്ഷേത്ര ദർശനം പതിവായി ചെയ്യണം. വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഈ നക്ഷത്ര ജാതകർക്ക്. ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ കടന്നെത്തിയിരിക്കുന്നത്. എത്ര വലിയ പ്രശ്നങ്ങളും മറികടക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഭാഗ്യം ഏറെ വന്നു ചേരുന്ന നാളെ മുതൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന എല്ലാ രീതിയിലും സമൃദ്ധി ഉണ്ടാകുന്ന ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർ ഗണപതി ഹോമം, നവഗ്രഹ പൂജ ഇവ നടത്തുക. തീർച്ചയായും ഉയർച്ചയുണ്ടാകും. പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് തന്നെ പോകുക. നിങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാക്കാതെ നിങ്ങൾക്ക് സ്വയം അത് പരിഹരിക്കാവുന്നതാണ്. ക്ഷേത്ര ദർശനം പതിവായി ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ലഭിക്കും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാൽപ്പായസം നടത്തുക. ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദ നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുവാൻ സാധ്യമാകുന്ന ഒരു സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധി ഉണ്ടാകും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയമാണ്. തൊട്ടടുത്ത നക്ഷത്രം ആയില്യമാണ്. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. സർപ്പക്കാവിൽ നൂറും പാലും നേർച്ചയായി നൽകുക. അടുത്ത നക്ഷത്രം അനിഴമാണ്. മുരുകക്ഷേത്രത്തിൽ മുഴുക്കാപ്പ് നടത്തുക. സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്ര ദർശനവും നടത്തുക. മറ്റൊരു നക്ഷത്രം തിരുവോണമാണ്. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. അടുത്ത നക്ഷത്രം ചതയമാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാല അർപ്പിക്കുക. അടുത്ത നക്ഷത്രം രേവതിയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം, കദളിപ്പഴം ഇവ നേദിക്കുക. ഏറെ ഭാഗ്യമുള്ള ഒരു സമയത്തിലേക്കാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ ഒക്കെ വന്നു ചേരുന്നത്. സാമ്പത്തികമായി വളരെ വലിയ ഉയർച്ച നേടും. അങ്ങനെ ഉയർച്ച നേടുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ വഴിപാടുകൾ നടത്തുക. മറ്റ് മതസ്ഥരൊക്കെയുണ്ട്. അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഒരു ഹൈ പൊസിഷനിൽ എത്തുവാൻ സാധിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റുവാൻ സാധിക്കും. അതുപോലെ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങളൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ദമ്പതികൾ ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുരുകക്ഷേത്രത്തിൽ ഒരു മണി വാങ്ങിക്കൊടുക്കുക. അതായത് നമ്മൾ ചെറിയ മണിയല്ല, അവിടെ കെട്ടാൻ കഴിയുന്ന ഒരു 6-7 കിലോ ഒക്കെ വരുന്ന ഒരു മണി വാങ്ങിക്കൊടുക്കുക. അത് അവിടെ കെട്ടിത്തൂക്കുക. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകും. അത് പെട്ടെന്ന് വേണമെന്നില്ല, അതൊരു സങ്കല്പിച്ച് നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന സമയത്ത് ചെയ്യുക. മാറ്റങ്ങൾ നിങ്ങളിലുണ്ടാകും, ഉറപ്പാണ്. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം, അതായത് വെഡിങ് ആനിവേഴ്സറി ദിവസം, നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ അഭിഷേകം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രശ്നങ്ങൾ ഒരു ചെറുതായി മാറുന്നതായി കാണുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് ഉയർന്ന ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ക്ഷേത്ര ദർശനം പതിവായി ചെയ്യണം. വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഈ നക്ഷത്ര ജാതകർക്ക്. വിവാഹത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയം സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതൊക്കെ മാറിക്കിട്ടുവാൻ ഈ ലളിതമായ പരിഹാരങ്ങൾ കൊണ്ട് സാധ്യമാകും. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പക്കനാളിൽ ദർശനം നടത്തി പാൽപ്പായസം, കദളിപ്പഴം നേദിക്കുക. ഉയർച്ചയാണ്, വലിയ വലിയ ഉയർച്ചയുണ്ടാകും. നക്ഷത്ര ജാതകരെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. കാർത്തിക, രോഹിണി, പുണർദം, ആയില്യം, അനിഴം, പുരാടം, തിരുവോണം, ചതയം, രേവതി എന്നീ നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ അർപ്പിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാകും. ആ സ്വപ്നങ്ങൾ തീർച്ചയായും നിങ്ങൾ സാക്ഷാത്കരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജാതകം, വർഷഫലം ഇവ ആവശ്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. സമ്പൂർണ്ണ മലയാള ജാതകം അയച്ചു തരുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.